ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പ്, ഒരു റവ വെച്ചിട്ട് ഒരു കുട്ടിദോശയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ദോശൻ്റെ റെസിപ്പി, ബൺ ദോശൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പരിപാടി കഴിയുന്ന ഒരു ദോശയാണ്. എന്നാൽ നല്ല ടേസ്റ്റും ആണ്. ഇതിലേക്ക് ഈ ഒരു ചട്ടിനിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കറി ഉപയോഗിച്ചിട്ട് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല. ഈ ഒരു ചട്ടിനി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പോളമുള്ള തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി അധികം പുളിയില്ലാത്ത തൈര്, എൻ്റെ അടുത്ത് തൈരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ തൈര് എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം കൂടി പോവരുത്, നമുക്കൊരു തിക്നെസ്സിൽ ഒരു അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള, എന്നാൽ നല്ല തിക്കും അല്ല നല്ല ലൂസും അല്ലാത്ത രീതിയിലുള്ളൊരു മാവാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ തൈര് നിങ്ങൾ മറന്നു പോവരുത്. ഈ ഒരു സമയത്ത് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം തൈരും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ഞാൻ തൈര് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് ചുട്ടെടുക്കാം. പിന്നെ തൈര് ചേർത്തോ നിങ്ങൾക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്കൊരു കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ചുട്ടെടുക്കുന്നത്. സമയമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ചുട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് ദോശച്ചട്ടിയിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ കുറച്ച് മാവ് ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം മതി. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദോശ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാൻ ചെറിയ ചെറിയ കുട്ടി ദോശയായിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതാ 2 ഭാഗവും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ ഈ ഒരു ദോശ നിങ്ങൾക്ക് നമ്മുടെ ഈ വെള്ളപ്പൊക്കെ ചുടുന്ന ഒരു ചട്ടി ഉണ്ടല്ലോ, അടി കുണ്ടുള്ള ഒരു ചട്ടി, അതിലും വേണമെങ്കിൽ ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ ചെറിയ ചെറിയ കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുട്ടികൾക്കും കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ആ ചാനൽ ഒന്ന്, ഈ ചാനലിൻ്റെ താഴെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഞാനിതിലേക്കൊരു ചട്ടിനി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാളയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം സവാള മതി. പിന്നെ ഉണക്കമുളകും കൂടെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ താളിച്ചൊഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ചട്ടിനിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് കടുകൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം ചട്ടിനിയിലേക്ക്. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ റവ കുട്ടിദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ ഞാൻ തൈര് ചേർത്തിട്ടില്ല. തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അടുത്ത് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ, ടേക്ക് കെയർ.